ചരിത്രത്തിൻ്റെ രണ്ടു കരകളെ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന ചരിത്ര നിർമ്മിതി. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ ഈ പാലത്തിൽ കയറാൻ ആളുകൾ പേടിച്ചിരുന്നു അത്രേ. എഞ്ചിനീയറിംഗ് വിസ്മയമായി കണക്കാക്കപ്പെടുന്ന പാലത്തിൻ്റെ കരുത്ത് തെളിയിക്കുന്നതിനായി 6 ആനകളെ പാലത്തിൻ്റെ മുകളിലൂടെ നടത്തി എഞ്ചിനീയർ ചരിത്രം രചിച്ചു. അല്ല, പുനലൂർ തൂക്കുപാലത്തിൻ്റെ ചരിത്രം പണിതു എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. 143 വയസ്സ് പിന്നിടുന്ന പുനലൂർ തൂക്കുപാലത്തിൻ്റെ ചരിത്രത്തെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായി പോകുന്നത്. അതിനു മുൻപ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചു പൊട്ടിക്കുക, കൂടെ തന്നെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇടിച്ചു പൊട്ടിച്ച് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ മാർഗ്ഗനിർദ്ദേശങ്ങളും മറ്റും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഇതൊരു ചെറിയ അറിവായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും പ്രിയപ്പെട്ടവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ നമ്മളെ സഹായിക്കുക. കൊല്ലത്തിൻ്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഇടങ്ങളിൽ ഒന്നാണ് പുനലൂർ തൂക്കുപാലം. തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ തൂക്കുപാലം എന്നറിയപ്പെടുന്ന ഇത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്താണ് നിർമ്മിക്കുന്നത്. കല്ലടയാറിൻ്റെ ഇരുകരകളിലുമായി കിടക്കുന്ന പുനലൂരിനെ തമ്മിൽ ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് തൂക്കുപാലം എന്ന ആശയം മുന്നോട്ട് വരുന്നത്. ആയില്യം തിരുനാൾ രാമവർമ്മ തിരുവിതാംകൂർ രാജാവായും നാണുപിള്ള ദിവാനായും ഇരിക്കുന്ന സമയത്താണ് പാലം നിർമ്മിക്കാൻ അനുമതി നൽകുന്നത്. 1871 ഇത്. ബ്രിട്ടീഷുകാരനായിരുന്ന ആൽബർട്ട് ഹെൻറിയുടെ നേതൃത്വത്തിലാണ് പാലം നിർമ്മിച്ചത്. 1872 മുതൽ 1877 വരെ 2212 ദിവസങ്ങൾ നീണ്ടുനിന്ന പണിയുടെ ഒടുവിലാണ് പാലം പൂർത്തിയായത്. ഹെൻറിയുടെ നേതൃത്വത്തിൽ ദിവസം 200-ലധികം തൊഴിലാളികൾ പണിയെടുത്തിരുന്നു എന്നാണ് രേഖകൾ പറയുന്നത്. 400 അടി നീളവും ആർച്ചുകൾക്കിടയിൽ 200 അടിയും ആർച്ചുകൾക്ക് ഇരുവശവും 100 അടി വീതിയുമാണുള്ലത്. ആ കാലത്ത് 3 ലക്ഷം രൂപയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവ്. 1877 പണി പൂർത്തിയായെങ്കിലും പിന്നെയും 3 വർഷത്തിനു ശേഷമാണ് പാലം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയത്. നിർമ്മാണം പൂർത്തിയായെങ്കിലും ഇവിടുത്തെ ജനങ്ങൾക്ക് പാലത്തിൻ്റെ ഉറപ്പിലും ശക്തിയിലും വലിയ വിശ്വാസമുണ്ടായിരുന്നില്ലത്രേ. അതുകൊണ്ട് തന്നെ അധികം ആളുകളും പാലത്തിനു മുകളിലൂടെ സഞ്ചരിച്ചിരുന്നില്ല. ആളുകൾക്കിടയിൽ താൻ നിർമ്മിച്ച പാലത്തിൻ്റെ ശക്തി തെളിയിക്കാനായി ഹെൻറി ഒരു പരീക്ഷണം നടത്തി. അദ്ദേഹം കുടുംബമൊന്നിച്ച് പാലത്തിൻ്റെ അടിയിലൂടെ ബോട്ട് യാത്ര നടത്തുകയും അതേസമയം പാലത്തിന് മുകളിലൂടെ 6 ആനകളെ നടത്തിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ മാത്രമാണ് ആളുകൾക്ക് ആ പാലത്തിൻ്റെ ശക്തിയിൽ വിശ്വാസം വന്നത്. പിന്നീട് അവരത് ഉപയോഗിക്കാൻ തുടങ്ങിയതും. മറ്റ് തൂക്കുപാലങ്ങളെ അപേക്ഷിച്ച് നിരവധി പ്രത്യേകതകളാണ് ഈ പാലത്തിനുള്ളത്. ശക്തമായ നീരൊഴുക്കും അടിയൊഴുക്കും കൂടുതലുള്ള കല്ലടയാറ്റിൽ ഒരു സാധാരണ പാലം, അതായത് തൂണിൽ നിർമ്മിച്ചൊരു പാലം, തികച്ചും പ്രായോഗികരമായിരുന്നില്ല. ആ ഒരു ചിന്തയാണ് ഇവിടെ തൂക്കുപാലം നിർമ്മിക്കുന്നതിന് കാരണമായത്. 2 കൂറ്റൻ ചങ്ങലകളാൽ തൂക്കിയിട്ടിരിക്കുന്ന രീതിയിലാണ് ഈ പാലമുള്ളത്. ഇരുകരകളിലും കമാനാകൃതിയിലുള്ള തൂണുകളെയാണ് ഈ ചങ്ങലകൾ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഈ ചങ്ങലകൾ കരഭാഗത്ത് നിർമ്മിച്ചിരിക്കുന്ന 4 കിണറുകൾക്കുള്ളിലിറക്കിയാണ് ശക്തിപ്പെടുത്തിയിരിക്കുന്നത്. ഇരുമ്പിൻ്റെ ചട്ടക്കൂടാണ് പാലത്തിൻ്റെ പ്ലാറ്റ്ഫോമായി ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ തേക്കിൻ്റെ തടികൾ കൊണ്ടായിരുന്നു പാളങ്ങൾ നിർമ്മിച്ചിരുന്നത്. പാലം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇതിൻ്റെ മുകളിലൂടെ വാഹന ഗതാഗതം വരെ നടന്നിരുന്നു. വാഹന ഗതാഗതം മാത്രമായിരുന്നില്ല പുനലൂർ തൂക്കുപാലത്തിൻ്റെ ഉദ്ദേശം. ആ കാലത്ത് കാട്ടുപ്രദേശമായിരുന്ന ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യം വളരെ രൂക്ഷമായിരുന്നു. വന്യമൃഗങ്ങളുടെ ശല്യം കുറയ്ക്കുക എന്നതും തൂക്കുപാലത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു എന്ന് പറയാം. ആരെങ്കിലും പാലത്തിലേക്ക് കയറുമ്പോൾ ഇതിൻ്റെ ചങ്ങലകൾ മുറുകി പാലത്തിന് ഒരു ചെറിയ കുലുക്കം സംഭവിക്കുന്നു. ഇങ്ങനെ സംഭവിക്കുമ്പോൾ മൃഗങ്ങൾ പേടിക്കുമെന്നും അവിടെ നിന്ന് ഓടിപ്പോകുമെന്നും പറയപ്പെടുന്നു. 1970 വരെ പാലത്തിൽ വാഹന ഗതാഗതം നടന്നിരുന്നു. പിന്നീട് 1990 പുരാവസ്തുവകുപ്പ് പാലത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തു. ഇത് പിന്നീട് സംരക്ഷിത സ്മാരകമായി മാറി. 2016 പാലം നവീകരണം നടത്തി ആളുകൾക്ക് തുറന്നുകൊടുത്തു. ഈ ചരിത്ര സ്മാരകത്തിലൂടെ കല്ലടയാറിനെ മുറിച്ചു കടക്കാൻ നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത്. മലയാളിക്ക് എന്താടാ കേട്ടോ, മലയാളി പുലിയാടാ, ചുമ്മാ സട്ടക്കൂട്ടം തുണർന്നാൽ അട്ടപ്പട്ടെല്ലാം നിന്റെ കഥകടിയും പോടാ.